പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റിട്ട് 3 വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ വികസനം നടക്കുന്നു വികസനം നടക്കുന്നു എന്നൊക്കെയാണ് സർക്കാരിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. പക്ഷേ വികസനം നടക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, അവർ പറയുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. സംസ്ഥാനത്ത് മരിച്ചു വീഴുന്നവരുടെ എണ്ണത്തിലാണ് വികസനം നടക്കുന്നത്. പല കേസുകളിൽപ്പെട്ട് പോലീസ് ലോക്കപ്പിൽ ആൾക്കാർ മരിച്ചു വീഴുന്നു, യഥാർത്ഥ സമയത്ത് ചികിത്സ കിട്ടാതെ ആൾക്കാർ മരിച്ചു വീഴുന്നു, സ്കൂളുകളിൽ പിഞ്ചുകുട്ടികൾ പാമ്പ് കടിയേറ്റ് മരിച്ചു വീഴുന്നു, അതുപോലെ KSRTCയിൽ ശമ്പളം കിട്ടാതെ ജനങ്ങൾ, പാവപ്പെട്ട ജീവനക്കാർ, പെൻഷൻ കിട്ടാതെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നു. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ 4 KSRTC ജീവനക്കാരാണ് ശമ്പളം കിട്ടാതെ ബുദ്ധിമുട്ടിലായി ഹൃദയം നൊന്ത് മരിച്ചത്. അതിൽ ചിലർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു, ചിലർ ഹൃദയസ്തംഭനം മൂലം മരിക്കുകയായിരുന്നു. ഇത് ഒരു തുടർക്കഥയാണ്. KSRTCയെ രക്ഷപ്പെടുത്താൻ സർക്കാർ പല കാര്യങ്ങളും ചെയ്തു എന്ന് അവകാശപ്പെടുന്ന പിണറായി സർക്കാരിനും AK ശശീന്ദ്രനും ഈ മരണവും ഈ മരിച്ചവരുടെ ബന്ധുക്കളുടെ കണ്ണീരുമൊന്നും കാണുകയേ വേണ്ട. അവർക്ക് വിദേശ രാജ്യത്ത് പോയി സുഖിച്ചാൽ മതി, അവിടുത്തെ ട്രാൻസ്പോർട്ട് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാനൊക്കെ പണം ചെലവഴിച്ചാൽ മതി, അതിൻ്റെ 1/10 പണം മതിയല്ലോ കേരളത്തിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാനായിട്ട്. ഇതൊന്നും ഇവിടെ ആരും കാണുന്നില്ലേ? ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? KSRTCയെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞ് ഒരു വഴിക്കാക്കി. 100 കണക്കിന് ബസ്സുകൾ കട്ടപ്പുറത്ത്, 1000 കണക്കിന് സർവീസുകൾ മുടങ്ങുന്നു, ജീവനക്കാർക്ക് ശമ്പളമില്ല, റിട്ടയർഡായവർക്ക് പെൻഷനുമില്ല. എന്നിട്ടും കേന്ദ്ര സർക്കാർ എയർ ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ ഘോരഘോരം വാദിക്കുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ. അവർക്ക് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരിപ്പാണ് പണി. എന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കിയാൽ ഇവിടുത്തെ ജനങ്ങൾക്കത് ഗുണകരമാകും, അത് ചെയ്യില്ല, കുറ്റം പറയുക മാത്രമേ ഉള്ളൂ. KSRTCയെ ഒരു വഴിക്കാക്കി, ജീവനക്കാരെ ഒരു വഴിക്കാക്കി, കേരളത്തിൽ ജനങ്ങൾ ചത്തുവീഴുന്നു. അങ്ങനെ തന്നെ പറയേണ്ടി വരും, കാരണം അങ്ങനെയേ കാണുന്നുള്ളൂ. മനുഷ്യർ മരിക്കുകയാണെങ്കിലാണല്ലോ അത് മരണമെന്ന് പറയുന്നത്. ഇവിടുത്തെ സർക്കാരിന് മനുഷ്യരായൊന്നും കേരളത്തിലെ ജനതയെ കാണാൻ സാധിക്കുന്നില്ല. KSRTC എങ്ങനെങ്കിലും നടന്നുകൊള്ളും, ആര് മരിച്ചാലും സർക്കാരിനെന്ത്, മന്ത്രിക്കെന്ത്, മുഖ്യമന്ത്രിക്കെന്ത്? ഇവിടെ ജനങ്ങളുടെ സങ്കടം കാണാൻ, ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ആരുമില്ല. ഒരു സർക്കാരുള്ളത് വിദേശയാത്ര നടത്താനും സ്വന്തം കാര്യം നോക്കാനും സ്വന്തം പാർട്ടിക്കാരെ ഉദ്യോഗസ്ഥ സ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട ഓഫീസുകളിലും തിരികെ കയറ്റാനും മാത്രം മെനക്കെട്ടിറങ്ങുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു സർക്കാരുമാണ് കേരളം ഭരിക്കുന്നത് എന്നോർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. എന്നിട്ടും ഈ മരണത്തിൻ്റെ കണക്കെടുക്കുന്നു, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ പറയുന്നതല്ലാതെ ഒന്നും പ്രാവർത്തികമാക്കുന്നില്ല. KSRTC നഷ്ടത്തിലാണ് അല്ലെങ്കിൽ പ്രതിസന്ധിയിലാണെന്ന് എത്ര കാലമായി പറയുന്നു. എന്നിട്ടും വേണ്ട നടപടിയെടുത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തേണ്ടതല്ലേ? നമ്മുടെ ധനമന്ത്രി വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനല്ലേ? അദ്ദേഹത്തിന് അറിയാമായിരിക്കുമല്ലോ എന്ത് ചെയ്യണമെന്നുള്ളത്. കൃത്യമായി ഷെഡ്യൂളുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു പരുവത്തിനെത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടോമിൻ തച്ചങ്കരിയെ എടുത്ത് ദൂരെ കളഞ്ഞത്. കാരണം യൂണിയൻകാർ പണിയെടുക്കേണ്ടി വരുന്നു. CITUയിലും AITUCയിലും പെട്ട യൂണിയൻകാരെ പണിയെടുപ്പിക്കാനാണ് ടോമിൻ തച്ചങ്കരി ശ്രമിച്ചത്. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് പുറത്തു പോവേണ്ടിയും വന്നു. അതായത് യൂണിയൻ ഭരണമാണ് നടക്കുന്നത്. അവിടെ പൊതുമേഖലാ സ്ഥാപനത്തെ KSRTCയെ നന്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊന്നുമല്ല, പ്രതിസന്ധി മാറ്റുക എന്നുള്ളതുമല്ല, യൂണിയൻകാർക്ക് ഞെളിഞ്ഞിരിക്കണം, യൂണിയൻ ഭരിക്കണം, ജീവനക്കാരുടെ മെക്കിട്ട് കയറണം, അവർക്ക് ജോലിയെടുക്കാൻ കഴിയുകയില്ല. അതിനിടയ്ക്ക് ജീവനക്കാർ മരിച്ചു വീണാലെന്ത്, റിട്ടയർഡായവർ ആത്മഹത്യ ചെയ്താലെന്ത്, സർക്കാരിനൊന്നുമില്ല, CITUക്കാർക്കും AITUCക്കാർക്കും യൂണിയൻ ഭരിക്കണം, പണമുണ്ടാക്കണം, പണപ്പിരിവ് നടത്തണം. ഈ പാവപ്പെട്ട ജീവനക്കാർ ശമ്പളം വാങ്ങിക്കുന്നതിൽ നിന്ന് ഒരു യൂണിയൻ വിഹിതം എന്ന് പറഞ്ഞ് വലിയൊരു തുക, ഏതാണ്ട് 1000 രൂപയോളം, 1000-1500 രൂപയോളം പിരിച്ചെടുക്കുന്നുണ്ട് യൂണിയൻ്റെ ഫണ്ടെന്ന് പറഞ്ഞ്. യൂണിയൻ്റെ ഫണ്ടൊന്നുമല്ല, അത് നേതാക്കൾക്ക് പുട്ടടിക്കാനാണ്. അതിൻ്റെ വിഹിതം മന്ത്രിക്കും കിട്ടുന്നുണ്ടാകും, എല്ലാവർക്കും കിട്ടുന്നുണ്ടാകും. ഏതായാലും മരണനിരക്കിൻ്റെ കാര്യത്തിൽ വളരെയേറെ വികസിച്ചിരിക്കുന്നു നമ്മുടെ കേരളം. എന്തൊരു നാണക്കേടാണ്! വേറെ ഒരു മേഖലയിലും വികസിച്ചില്ലെങ്കിലും ഇതിലെങ്കിലും വികസിച്ചല്ലോ. 304 പേരാണ് കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിലേറിയത് മുതൽ പല കാര്യങ്ങളിൽപ്പെട്ട് ജീവൻ വെടിഞ്ഞത്. അതിൽ പലതും അകാലത്തിൽ നഷ്ടപ്പെട്ടതാണ്. കസ്റ്റഡി മരണങ്ങളിൽ പോലീസുകാർ ആൾക്കാരെ തല്ലിക്കൊല്ലുന്നു, ചികിത്സ കിട്ടാതെ പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പിടഞ്ഞു മരിക്കുന്നു, ശമ്പളം കിട്ടാതെ പെൻഷൻ കിട്ടാതെ സർക്കാർ ഉദ്യോഗസ്ഥർ ഹൃദയം പൊട്ടി മരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. എന്നിട്ടും സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ഒരു കുലുക്കവുമില്ല. ഈ നാട് എങ്ങോട്ടാണ്? ഈ നാടിനെ ഏത് പരുവത്തിലാക്കും പിണറായി സർക്കാർ? വളരെ സങ്കടകരമായ അവസ്ഥയാണ് കേട്ടോ കേരളത്തിലേത്. ഇത് എങ്ങനെ പരിഹരിക്കും, എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും ആർക്കും അറിയില്ല. കാരണം വിദേശത്ത് പോയി കിടക്കുന്നവർക്ക് നാടിനെക്കുറിച്ച് എന്ത് ചിന്ത, എന്ത് ബോധ്യം? വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.